കോൺട്രാസ്റ്റ് സമരം മാസങ്ങൾ പിന്നിട്ടിട്ടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ നടപടിക്കെതിരെ വീണ്ടും സമരത്തിനൊരുങ്ങി തൊഴിലാളികൾ. കോൺട്രാസ്റ്റ് ഭൂമിയും ഫാക്ടറിയും സർക്കാർ ഏറ്റെടുക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ തൊഴിലാളി ദിനം ജീവനക്കാർ വഞ്ചനാ ദിനമായി ആചരിക്കുന്നത്. കോൺട്രാസ്റ്റ് നെയ്ത്തു ഫാക്ടറി ഏറ്റെടുക്കൽ വൈകുന്നതിനെതിരെ വർഷങ്ങളായി തൊഴിലാളികൾ സമരത്തിലാണ്. ഏറ്റെടുക്കൽ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ട് 5 വർഷം പൂർത്തിയായെങ്കിലും സർക്കാർ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഇതിനു പിന്നിൽ ഭൂമാഫിയകളുടെ ഇടപെടൽ ഉണ്ടെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. സർക്കാർ ഏറ്റെടുക്കാനിരുന്ന ഭൂമി വിൽപ്പന നടത്തിയതിൽ CPM നേതാക്കളുടെ പങ്കുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു. ഫാക്ടറി അനുകൂല നടപടി സ്വീകരിക്കാത്തതിനാലാണ് തൊഴിലാളികൾ സമരം കടുപ്പിക്കുന്നത്. സർക്കാർ ഇപ്പം പറയുന്നത് ഈ ഏറ്റെടുത്ത ഭൂമി ഉണ്ടല്ലോ അത് വേറെ ആൾക്കാരുടെ കയ്യിലുണ്ട്, അവർ കോടതി പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കോടതി ഉത്തരവ് വരുന്നവരെ ഈ നടപടി നിർത്തിവെച്ചുകൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പ്രസിഡന്റ് ഒപ്പുവെച്ച ബില്ല് 5 വർഷമായി നടപ്പിലാക്കാത്ത ഈ കേരള സർക്കാരിന്റെ നടപടി പ്രതിഷേധിച്ചാണ് നമ്മൾ തൊഴിലാളി ദിനത്തിൽ തന്നെ ഒരു വഞ്ചനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. കമ്പനി അടച്ചുപൂട്ടിയ സമയത്തുള്ള വേതനം തൊഴിലാളികൾക്ക് നൽകണമെന്നുള്ള ബില്ലിലെ വ്യവസ്ഥയും പാലിക്കപ്പെട്ടിട്ടില്ല. UDF സർക്കാർ നൽകിയിരുന്ന സഹായധനം 1 പിണറായി സർക്കാർ നിർത്തലാക്കുകയും ചെയ്തു. നഗരമധ്യത്തിലെ 3 ഏക്കറോളം ഭൂമിയാണ് കഴിഞ്ഞ 14 വർഷമായി പാഴായി കിടക്കുന്നത്. ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും സ്ഥാപനം തുറന്നു പ്രവർത്തിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.